മന്ത്രി തലമുടി കറുപ്പിക്കില്ലെങ്കിലും മറ്റു പലരും അത് ചെയ്യുന്നുണ്ട്. ഹെയർ ഡൈയുടെ വില കൊണ്ട് അത് തേക്കാൻ പോലും പേടിയായി. ഇത്നീ മഹംഗി ഹോ ഗയി ഡൈ കി ലഗാനേ സേ ഡർതേ ഹൈ ചഷ്മേ കേ ദാമോ കോ സുൻ ആഖേ റോ ഗയി. പൊതുജനം ഇക്കുറിയും ക്ഷമിക്കും എന്ന് എങ്ങനെ ചിന്തിക്കുന്നു? ഇക്കുറി തെരഞ്ഞെടുപ്പിൽ പൊതുജനം നിങ്ങളെ വേരോടെ തുടച്ചു മാറ്റും. ചുനാവോ മേ ജനത ജഡ് സേ സാഫ് കരേഗി. നിർമ്മലാ സീതാരാമൻ ചിരി അടക്കാൻ പാടുപെടുന്ന ഭാഗം വിഷ്വലായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. നമസ്കാരം. ട്വിറ്ററിലെ പോസ്റ്റുകളിൽ മാത്രമല്ല, പൊതുപരിപാടികളിലെ പ്രസംഗങ്ങളിലും പാർലമെന്റിലെ പ്രസംഗങ്ങളിൽ തന്നെയും ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് ഭയങ്കരമായ ചർച്ചയ്ക്ക് വഴിവെക്കാറുണ്ട്. ഇംഗ്ലീഷിനപ്പുറത്ത് പ്രസംഗങ്ങളിലെ ചില പ്രയോഗങ്ങൾ, ചില കഥകൾ പാർലമെൻറ്റിലെ പ്രസംഗങ്ങളിൽ അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. ലോക്സഭയിൽ ഇപ്പോൾ ബഡ്ജറ്റ് കഴിഞ്ഞു, നേരത്തെ നയപ്രഖ്യാപന പ്രസംഗം രാഷ്ട്രപതിയുടേത് കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ ചർച്ചകൾ നടക്കുന്ന സമയത്തും ശശി തരൂർ നടത്തിയ ഒരു പ്രസംഗം ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൻ്റെ ടോട്ടലായ ഉള്ളടക്കത്തിനപ്പുറത്ത് അതിനകത്ത് അദ്ദേഹം ചൊല്ലിയൊരു കവിതയാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. ഇംഗ്ലീഷ് വിട്ട് ഹിന്ദിയിലാണ് ഇത്തവണ ശശി തരൂർ പിടിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇംഗ്ലീഷും ഹിന്ദിയും മാറി മാറി പാർലമെൻറ്റിൽ ഉപയോഗിക്കുന്ന ആളാണ്. പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയത്തിൽ BJP പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ BJP പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിലുള്ള അറ്റാക്കുകൾ അദ്ദേഹം നടത്താറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം സൃഷ്ടിച്ചത് ഒരു കവിതയിലൂടെയാണ്. ഇന്ത്യയിലെ സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ സൂചിപ്പിക്കാനാണ് ഹിന്ദി കവിതയിലേക്ക് ശശി തരൂർ കടന്നത്. ആ കവിതയിലെ പ്രധാന ഭാഗങ്ങളെല്ലാം അടിത്തട്ട് മനുഷ്യരുടെ നേരിട്ടുള്ള നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നതായിരുന്നു. കേന്ദ്ര ബജറ്റിനെയും നിർമ്മലാ സീതാരാമനെയും മോദി സർക്കാരിനെ ആകെ തന്നെയും വിമർശിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഹിന്ദി കവിത പ്രയോഗിച്ച് കളഞ്ഞത്. And I'd like to share it with her to italicize the really sad state of the Indian economy from the point of view of a common man like this kavi. ബജറ്റ് സെഷനിലെ ഈ പ്രസംഗത്തിനിടയിലെ ശശി തരൂരിൻ്റെ നീണ്ട കവിതാ ഭാഗം കേട്ട് എല്ലാവരും കാതുകൂർപ്പിച്ചിരിക്കുകയായിരുന്നു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കം അദ്ദേഹത്തിൻ്റെ ഈ പ്രയോഗം, കവിതാ പ്രയോഗം കേട്ട് സാഗൂതം ഇരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. സർക്കാരിനെതിരായ വിമർശനമായിട്ട് പോലും ആ കവിതയിലെ രസകരമായ ഭാഗങ്ങൾ അവർ നന്നായി ആസ്വദിച്ചു എന്നാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുക. ഞാൻ ആ കവിതയിലേക്ക് കടക്കാം. കവിതയുടെ മലയാളം വിവർത്തനമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം നമുക്ക് ശശി തരൂർ ചൊല്ലിയ ആ കവിതയുടെ ഭാഗവും കാണാം. കടം കയറി സാധാരണക്കാർ മുടിഞ്ഞു പോവുകയാണ്. ഭക്ഷണത്തിലും കുടുംബത്തിലും ചെലവ് കൂടി. മന്ത്രിയുടെ ബജറ്റിൻ്റെ കഥ ഞങ്ങൾ പറയാം, തലയിൽ തുടങ്ങി കാലുവരെ നീളാം. അവരുടെ ചില സുഹൃത്തുക്കൾക്ക് വലിയ ബംഗ്ലാവുകൾ ലഭിച്ചു. അടി മുതൽ മുടി വരെ ഞങ്ങൾ ദരിദ്രരായി. മന്ത്രി തലമുടി കറുപ്പിക്കില്ലെങ്കിലും മറ്റു പലരും അത് ചെയ്യുന്നുണ്ട്. ഹെയർ ഡൈയുടെ വില കൊണ്ട് അത് തേക്കാൻ പോലും പേടിയായി. കണ്ണടയുടെ വില കേട്ട് കണ്ണുകൾ കരഞ്ഞുപോയി. ടൂത്ത്പേസ്റ്റ് കുറച്ചു മാത്രം ഉപയോഗിക്കൂ, പേസ്റ്റിനും വില കൂടി. ഞങ്ങൾ തലമുടി സ്വയം വെട്ടാനും പഠിച്ചു. ക്രീമുകളൊന്നും കിട്ടാതെ കൈയും കാലും വിണ്ടു കീറി. കർസ് കേ ബോജ് സേ ആം ആദ്മി തർ തർ ഹോ ഗയാ, മഹംഗ ഹോ ഗയാ ഖാനാ പീനാ, മഹംഗ ഘർ ഹോ ഗയാ. മന്ത്രി ജി കേ ബജറ്റ് കി ഖാമി ഹം ബത്ലാതേ ഹൈ, സിർ സേ കർ കേ ശുരൂ ചലോ പേരോ തക് ജാതേ ഹൈ. കുച്ച് ചുനിന്ദാ യാരോ കേ ബഡേ ബംഗ്ലേ ഹോ ഗയേ, ബാലോ സേ പേരോ തക് ആതേ ഹം കംഗ്ലേ ഹോ ഗയേ. മാനാ ആപ് ഡൈ നഹീ ലഗ് നഹീ കർതേ പർ കഹീ തോ കർതേ ഹൈ. ഇത്നീ മഹംഗി ഹോ ഗയി ഡൈ കി ലഗാനേ സേ ഡർതേ ഹൈ. ചഷ്മേ കേ ദാമോ കോ സുൻ ആഖേ റോ ഗയി. കം ലഗാഓ ടൂത്ത്പേസ്റ്റ്, പേസ് ഭീ മഹംഗി ഹോ ഗയി. ബാൽ കട്ടാനേ സേ ഭീ ഹം അബ് കട്ടനേ ലഗ് ഗയേ, ബിനാ ക്രീം കേ ഹാത്ത് പയർ ഭീ ഫട്നേ ലഗ് ഗയേ. ഇത്രയും കവിത ഇങ്ങനെ ചൊല്ലി കഴിഞ്ഞ സമയത്ത് നിർമ്മലാ സീതാരാമൻ എങ്ങനെ ആ വിഷ്വല്, സൻസദ് TVയുടെ വിഷ്വലാണ് നമുക്ക് കിട്ടുക. അതിനകത്ത് നിർമ്മലാ സീതാരാമൻ ചിരി അടക്കാൻ പാടുപെടുന്ന ഭാഗം വിഷ്വലായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഇനി കവിതയിലേക്ക് തിരിച്ചു വരികയാണ്. ഷർട്ടിൻ്റെ കോളർ കീറിയിട്ടും പുതിയതൊന്നും വാങ്ങിയില്ല. ഞങ്ങൾക്ക് നൽകാനാവുന്നതിനേക്കാൾ കൂടുതലാണ് GST. എങ്ങനെ തടി കുറച്ചു എന്നാണ് ചിലർ ചോദിക്കുന്നത്. പച്ചക്കറിയുടെ വില കൂടിയതോടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും കുറഞ്ഞു. ലോലിപോപ്പ് കാണിച്ചാണ് അവർ എന്നെ പറ്റിച്ചത്. ഇപ്രാവശ്യവും അവർ സ്വയം പുകഴ്ത്തി കടന്നുപോയി. പൊതുജനം ഇക്കുറിയും ക്ഷമിക്കും എന്ന് എങ്ങനെ ചിന്തിക്കുന്നു? ഇക്കുറി തെരഞ്ഞെടുപ്പിൽ പൊതുജനം നിങ്ങളെ വേരോടെ തുടച്ചു മാറ്റും. GST ഇത്നാ ജ്യാദാ ഹൈ ഹം ദേ നഹീ സക്തേ. പൂച്ച് രഹാ താ കോയി ഹം വജൻ കൈസേ ഘടാതേ ഹൈ, ജബ് സേ സബ്ജിയാ കേ ദാം ബഢേ ഹം കം സേ ഖാതേ ഹൈ. ദിഖാ കേ ലോലിപോപ് വോ ഭർമാ കർ ചലേ ഗയേ,
इस बार भी वो अपने ही गुण गाकर चले गए। कैसे सोच लिया कि जनता फिर से माफ करेगी, कैसे सोच लिया कि जनता फिर से माफ करेगी, इस बार चुनावों में जनता जड़ से साफ करेगी। ഇതാണ് കവിത. ശശി തരൂരിൻ്റെ ഹിറ്റായ കവിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ഒഫീഷ്യൽ എക്സ് പേജിൽ, പഴയ ട്വിറ്ററിൻ്റെ പേജിലും പങ്കുവച്ചിട്ടുണ്ട്. ഈ കവിത എഴുതിയത് ശശി തരൂരാണ് എന്ന നിലയിലുള്ള പ്രചരണം വ്യാപകമായി തെറ്റിദ്ധരിച്ച് ചില ആളുകൾ നടത്തുന്നുണ്ട്. എന്നാൽ കവിത എഴുതിയത് താനല്ല എന്ന് ശശി തരൂർ തന്നെ എക്സിൽ ആ പ്രസംഗഭാഗം പോസ്റ്റ് ചെയ്തുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. തമാശ കലർത്തി ഗൗരവമുള്ള കാര്യങ്ങൾ പറഞ്ഞ ഹിന്ദി ഷായരി സുഹൃത്ത് വിജയ് ദില്ലനാണ് കവിത എഴുതിയത് എന്ന് ശശി തരൂർ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ബഡ്ജറ്റ് സെഷനിലെ ശശി തരൂരിൻ്റെ ഈ കവിത ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് പാർലമെൻറ്റിൽ, പ്രത്യേകിച്ചും ലോക്സഭയിൽ സമ്മാനിച്ചത് എന്നതാണ് ഒരു കാര്യം. നന്ദി, നമസ്കാരം.